ജീവിതമാണ്. എല്ലാവരും നമ്മളെ അംഗീകരിക്കണമെന്നില്ല, എല്ലാവരും നമ്മുടെ അഭിപ്രായം വിലക്കെടുത്തൊന്നും വരില്ല. ചിലപ്പോൾ ചില ആളുകളുടെ അടുത്ത് നമ്മൾ പറയുന്ന അഭിപ്രായത്തിന് നല്ല വിലയുണ്ടാവും, ചില സ്ഥലങ്ങളിൽ നമ്മളെ ഒന്ന് അഭിപ്രായം പറയാൻ പോലും സമ്മതിക്കില്ല. ഇങ്ങനൊരു അനുഭവം ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒന്നോ രണ്ടോ തവണ അതിൽ കൂടുതലൊക്കെ വന്നിട്ടുണ്ടാകും. ഒരുപാട് തവണ, ഒന്നോ രണ്ടോ തവണയൊക്കെ അതിലും കൂടുതലൊക്കെ നമ്മൾ തിരസ്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ ഫേസ് ചെയ്യാൻ മടിയായിരിക്കും. പുതിയൊരു ഗ്രൂപ്പിൻ്റെ അടുത്ത് ചെന്നിട്ട് ചില കാര്യങ്ങൾ പറയാൻ, നമ്മുടെ ഉള്ളിൽ നല്ല ഐഡിയാസ് ഉണ്ടെങ്കിലും അത് അവരുടെ മുമ്പിൽ ഒരു അഭിപ്രായമായിട്ട് അവതരിപ്പിക്കാൻ നമുക്ക് മടിയായിരിക്കും. നമുക്കൊരു തരം കോംപ്ലക്സ്, ആ കൈൻഡ് ഓഫ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഒരു അപകർഷതാബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്നു. അവരുടെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കാനോ സംസാരിക്കാനോ ഒക്കെയുള്ളൊരു ശക്തി അങ്ങ് നഷ്ടപ്പെട്ടു പോവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പസ്തോല പ്രവർത്തനം 5-ാമത്തെ അധ്യായത്തിൽ ഒരു സൂപ്പർ സീൻ കിടപ്പുണ്ട്. നമ്മുടെ പത്രോസ്ലിഹായും മറ്റ് അപ്പസ്തോലന്മാരും കൂടെ നല്ല അടിപൊളിയായിട്ട് വചനം പ്രഘോഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അവരെ പിടിച്ച് ജയിലിലിട്ടു. ദൈവത്തിൻ്റെ വലിയ ഇടപെടലിലൂടെ ആ കാരാഗ്രഹത്തിൽ നിന്ന് അവർ മോചിതരായി. അവരെന്തിനാണോ അവരെ പിടിച്ച് ജയിലിലിട്ടത്, അതായത് ഈശോയെക്കുറിച്ച് പ്രഘോഷിച്ചതിന്, ആ കാരണത്തിനാണ് അവരെ ജയിലിലിട്ടത്. അവർ പക്ഷേ ആ ജയിലിൽ നിന്ന് മോചിതരായി പിറ്റേന്ന് തന്നെ, ആ ദിവസം തന്നെ അവർ പിന്നെയും ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രധാന പുരോഹിതന്മാരും സംഘത്തലവന്മാർക്കും ഒക്കെ ഭയങ്കര ദേഷ്യം തോന്നി. പിന്നെയും അവരെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളോട് ഒന്നാമതേ പറഞ്ഞിട്ടുണ്ട്, ഈ നസറായന യേശുവിനെക്കുറിച്ച് പ്രഘോഷിക്കരുത്, നിങ്ങളിത് നിർത്തണം, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ശിക്ഷിച്ചതാണ്, എന്നിട്ട് നിങ്ങൾ പിന്നെ ഇത് തുടരുകയാണ്. പക്ഷേ അവിടെ പത്രോസ്ലിഹായും മറ്റ് അപ്പസ്തോലന്മാരും കൂടെ പറയുന്നൊരു കാര്യമുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 5:29 ദൈവത്തെ ആണ്, മനുഷ്യരെ അല്ല അനുസരിക്കേണ്ടത്, മനുഷ്യരെക്കാൾ അധികം ദൈവത്തെ അനുസരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് നല്ലൊരു ഡയലോഗ് പറഞ്ഞുകൊണ്ട് പത്രോസിലെയും ശിഷ്യന്മാരും മറ്റ് അപ്പസ്തോലന്മാരും കൂടെ നിൽക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട, ഈ ഒരു സിറ്റുവേഷൻ ചിന്തിക്കേണ്ട എന്താണെന്നറിയോ, എവിടെ നിന്നാണ് പെട്ടെന്ന് ഈ അപ്പസ്തോലന്മാർക്ക് ജീവൻ പോയാലും ആ ജീവൻ പോകുന്ന സാഹചര്യത്തിലും ഒരു പേടിയും കൂടാതെ, ഒരു കോംപ്ലക്സും കൂടാതെ, ധൈര്യസമേതം അവർ വിശ്വസിച്ച ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കാൻ ശക്തി കിട്ടിയെന്ന്? ഓഫ് കോഴ്സ് നമുക്കുള്ളൊരു ഉത്തരം ഇതാണ്, പന്തക്കോസ്ത തിരുനാളിൽ ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവർക്ക് ആ ശക്തി ലഭിച്ചു, ആ ധൈര്യം ലഭിച്ചു. അതിന് മുമ്പേ നടക്കുന്നൊരു കുഞ്ഞു കാര്യം കൂടെയുണ്ട്, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോവുക. നമ്മുടെ ജീവിതത്തിലും എപ്പോഴാണ് നമുക്കൊരു ധൈര്യം വരിക? പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും നമുക്ക് ധൈര്യം തരുന്നുണ്ട്. പക്ഷേ ഈ ജീവിതത്തെ ധൈര്യത്തോടെ നേരിടാൻ, ചില അഭിപ്രായങ്ങളൊക്കെ പറയാൻ, ചില ഗ്രൂപ്പിൻ്റെ മുമ്പിലൊക്കെ ധൈര്യത്തോടെ പോയി നിൽക്കാൻ നമുക്ക് ധൈര്യം കിട്ടുന്ന, നമുക്ക് ശക്തി കിട്ടുന്ന ഒരു കുഞ്ഞു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോവുക. എന്താണെന്നറിയോ, ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുള്ളവരാണ് നമ്മളെന്ന് തിരിച്ചറിയുക. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഈ ലോകത്തിൽ ആർക്കും, എൻ്റെ മാതാപിതാക്കൾക്കോ എൻ്റെ കൂട്ടുകാർക്കോ എൻ്റെ സഹപ്രവർത്തകർക്കോ സഹപാഠികൾക്കോ അയൽപ്പക്കാർക്കോ ആർക്കും എന്നെ വലിയ വിലയില്ല. ദൈവം വിലയുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ ഏറി നിൽക്കുന്ന കാര്യമല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ദൈവം അംഗീകരിച്ച മനുഷ്യരെ നമ്മൾ അതിനെക്കുറിച്ച് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് കാണുന്ന ഒരു എക്സാമ്പിളാണ് മത്തായി സ്ലീഹയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ശിഷ്യന്മാരോടൊക്കെ ആയിട്ട് പറയുന്നൊരു കുഞ്ഞു കാര്യമുണ്ട്. അവിടെ കുരുവികളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഒരു നാണയത്തിന് 2 കുരുവിയെ കിട്ടും. എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം അറിയാതെ ഒരു കുരുവി പോലും താഴെ പോവില്ല. എന്നിട്ട് പറയും, ഭയപ്പെടേണ്ട, അനേകം കുരുവികളേക്കാൾ നിങ്ങൾക്ക് വിലയുണ്ടെന്ന്. ആരുടെ മുമ്പിൽ? ദൈവത്തിൻ്റെ മുമ്പിൽ. 2 കുരുവികളുണ്ട്, അതിന് 1 നാണയം കൊടുത്താൽ കിട്ടും. അത് താഴെ പോകണേലോ, അത് മരിക്കണേലോ, അത് ജീവിക്കണേലോ, അത് ദൈവം അറിയാണ്ട് ഒന്നും അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, ഈ കുരുവിക്ക് ഇത്രയും വില ദൈവത്തിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും വിലയുണ്ടെന്ന് ഈശോ ഇങ്ങനെ അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ സിറ്റുവേഷൻ തന്നെ ലൂക്കാ സ്ലീഹയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 12-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങളൊക്കെ അവിടെ പറയുന്ന കുരുവികളുടെ എണ്ണത്തിലൊരു വ്യത്യാസമുണ്ട്. 2 നാണയത്തിന് 5 കുരുവികൾ വിൽക്കപ്പെടുന്നില്ല എന്നാണ്. കണക്ക് പരിശോധിച്ചാൽ, ഒരുപക്ഷെ നിങ്ങളിതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകും നേരത്തെ, കണക്ക് പരിശോധിച്ചാൽ ഒരു തെറ്റവിടെ കിടപ്പുണ്ട്. മത്തായി സ്ലീഹയുടെ സുവിശേഷത്തിൽ പറയുകയാണ് 1 നാണയത്തിന് 2 കുരുവി. ആ കണക്കിലാണെങ്കിൽ 2 നാണയത്തിന് 4 കുരുവിയാണ് ലൂക്കാ സ്ലീഹ അവതരിപ്പിക്കേണ്ടത്. പക്ഷേ ഈശോ അവിടെ പറയുന്നതായിട്ടുള്ള കാര്യം ഇങ്ങനെയാണ്, 2 നാണയത്തിന് 5 കുരുവി. ദാറ്റ് മീൻസ് ഒരെണ്ണം ഫ്രീ ആണ്, ഓസിയാണ്. നമ്മുടെയൊക്കെ സാഹചര്യത്തിൽ ഓർത്താൽ മതി, ഒരു കിലോ മത്തി നമ്മൾ മേടിച്ചു. അപ്പോൾ മീൻ വിൽക്കുന്ന ചേട്ടൻ, എന്നാൽ ചേട്ടാ ഒരു മീനും കൂടെ ഫ്രീ ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തരുന്ന ഒരു എക്സ്ട്രാ മത്തി, ഒരു എക്സ്ട്രാ മീൻ. ഈ കുരുവി അങ്ങനെ ഒരു എക്സ്ട്രാ കുരുവിയാണ്, എക്സ്ട്രാ സ്പാരോ. അതിന് തീരെ വിലയില്ല, കാരണം 4 എണ്ണത്തിൻ്റെ വിലയെ കൊടുത്തിട്ടുള്ളൂ, 1 എണ്ണത്തിന് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. പക്ഷേ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ഇവയിൽ ഒന്നുപോലും വിസ്മരിക്കപ്പെടുന്നില്ല. നത്തിങ് ഈസ് ഫോർ ഗോട്ടൺ ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരാൾ പോലും, ഒരു കുഞ്ഞുക്കുരുവി പോലും വിസ്മരിക്കപ്പെടുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മളെക്കുറിച്ച് ഒന്ന് ഓർത്ത് നോക്കിയേ. നമുക്ക് വേണ്ടി ജീവിച്ച ഈശോ എത്രയും വലിയ സ്നേഹത്തോടെയാണ് നമ്മളെ പരിഗണിക്കുന്നത് ഓർത്ത് നോക്കിയേ. ലോകം മാറ്റി നിർത്തുമായിരിക്കും, ലോകം കളിയാക്കുമായിരിക്കും, ലോകത്തിന് നിൻ്റെ അഭിപ്രായത്തിന് വിലയുണ്ടാവില്ല. പക്ഷേ നിൻ്റെ ഉള്ളിലോട്ടൊരു ധൈര്യം വേണം. നിന്നെ തഴഞ്ഞു നിർത്തിയവരുടെ മുമ്പിലും നിന്നെ മാറ്റി നിർത്തിയവരുടെ മുമ്പിലും നേരെ നിന്ന് നിൻ്റെ അഭിപ്രായം പറയാൻ, ദൈവത്തിന് വേണ്ടി വചനം പ്രഘോഷിക്കാൻ, സാക്ഷ്യജീവിതം നയിക്കാൻ നിനക്കൊരു ധൈര്യം നിൻ്റെ ഉള്ളിലോട്ട് നിറയണം. കാരണം ഈ കുരുവിക്ക് ദൈവം ഇത്രയും വില കൊടുത്തെങ്കിൽ ഈശോയുടെ കുഞ്ഞുക്കുരുവി Ninakendora Vela Tamburan Tandander, other Tirichernal, Namada Neranikim. Namaka Diring Gitum. Adon Talarno Boger, the Logatinum, Namaka Vele and the Gerdialum, Kartavane Kurchi Pragoshicanum, Ishokurchi Jivicanum, Namako Dirim and Karanum, Patrosia, Apostolamar, Lokanarana Nadan. Our background is in the Samadi, Korchwere Mukoma and the Korchwere, our Atra Vele Lat, the Jolika Chedan, Sadar Mansham. Pakshavar Kur Diring get either, our Kuru Adma Vishwas and get either, Daivat and the Mumble, Yangaka Vele. Our valley level lake and Parishudama one Narangi, previous over Engle, Uribad Ago Shangal of the Usangland, Uyurpa Garinu, Namabati Ago Shangal like Kakakano, Namapantacostai went it a Kenny Prati Churingan, Parishudama, Namadulilo to one another, the Iron Derimo, E. Karingo de Orkanum, Devam Angigeris or Alan, the Engel, Logathin the Mobile, the Bhayapadanda, the Iriamart, the Jivicanum, the Iriamart, and the Karinga Chenum, Karnam Kartava and the Kodel, Ella with the Bhayangal in the Parishudadma, Namada Mojipikim, Nala died in Namadu. Parishudadma, the Krabeku, Pratica, Ishodumbe Valley, Kunikurian and the other extra Kurianelum, Nenaki Shodumbe Valley and the Tirisaria, Ishod of the Irium, Parishudadma, the Irium, Ningalek and the Rete, Pidavandim, Putrandim, Parishudadma, the Namatil, Amen.